ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ഹൗ ആർ യു? ഓക്കേ, ആർ യു റെഡി? യെസ്, ഓക്കേ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു പോയം പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ? നമ്മളെ ഒരു കവിത പഠിക്കുന്നുണ്ടായിരുന്നില്ലേ? എന്താ കവിതയുടെ പേര്? കവിതയുടെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓക്കേ, വിദ്യാലയം അല്ലേ? ഓക്കേ, വിദ്യാലയം. എന്താണ്? എന്റെ വിദ്യാലയം അല്ലേ? എന്റെ വിദ്യാലയം. ഇതായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? നമുക്ക് ഇന്ന് ആദ്യം കുറച്ച് ഈ കവിത പഠിച്ചതിന് ശേഷം നമുക്ക് അക്ഷരങ്ങളിലേക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്റെ വിദ്യാലയത്തിനെ കുറിച്ച് ഇന്നലെ പഠിച്ചു അല്ലേ? എന്തൊക്കെയാ പഠിച്ചത്? വിദ്യാലയം അറിയാലോ എല്ലാവർക്കും, നമ്മുടെ സ്കൂൾ അല്ലേ? ഓക്കെ. അപ്പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ. പിന്നെയോ, കൂട്ടായത്തും ഗുരുനാഥ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. അതല്ലേ നമ്മൾ പഠിച്ചതല്ലേ? എന്താ പാട്ട്? ഒന്നുകൂടി പാടാ അല്ലേ നമുക്ക് എല്ലാവർക്കും? നിങ്ങൾ അവിടുന്ന് പാടണേ, ഉറക്കെ പാടണേ. ഓക്കെ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ, ആരും ചൊല്ലുന്നില്ല ഇവിടെ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. പടിയേ, വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. ല്ലേ, വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. എലോൺ ഉല്ലാസിന് ക്ലിയർ ഇല്ലേ മഴയായതുകൊണ്ട്? ഓക്കെ, മെസ്സേജ് കണ്ടു കേട്ടോ. അപ്പോ നമ്മള് ഇതെന്നാ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. പിന്നെയോ, ഒപ്പമിരുന്നു പഠിക്കാനും. എല്ലാരും വായിക്കുന്നു, ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാരും വായി നല്ലോണം തുറന്ന് പാടിയേ, നല്ല വൃത്തി പാടിയേ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും. പിന്നെയോ, ഒന്നിച്ചാർത്തു കളിക്കാനും. ആരാ ഉണ്ടാവോ നമുക്ക്? കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടുകാരുണ്ടല്ലേ ഒത്തിരി. ഓക്കെ. പിന്നെയോ, കൂട്ടായത്തും ഗുരുനാഥ. ഗുരുനാഥ പറഞ്ഞ ആരാ? നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപിക അല്ലേ? അപ്പൊ ടീച്ചർ, ടീച്ചറും ഉണ്ടാവും അല്ലേ? ഓക്കെ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഇപ്പൊ എന്താണ്, കളിയും പഠനവും എല്ലാം കഴിയുമ്പോ എവിടെ പോവാ നമുക്ക്? വീട്ടിൽ പോകാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എന്താ നമ്മളെ പാട്ടൊന്ന് പാടി എല്ലാവരും കൂടി. ഓക്കെ, അക്സബിനെല്ലാം മനസ്സിലായി അല്ലേ അക്സബേ? ഓക്കെ, അപ്പൊ പാടിയേ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ, വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ, ഉറക്കെ പാടി എല്ലാവരും, എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും, ഒന്നിച്ചാർത്തു കളിക്കാനും,
ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരിയുണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കൂട്ടായി ആരെത്തും? ഗുരുനാഥയുണ്ട്. ഓക്കെ, ഗുരുനാഥ പറഞ്ഞ അധ്യാപികയാണ് കേട്ടോ, ടീച്ചർ. ഓക്കെ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ, കളിയും പഠനവും ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യാ? വീട്ടിൽ പോകാം എല്ലാവർക്കും, അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എലോൺ ഇപ്പൊ ക്ലിയർ ഉണ്ടോ മോനെ? ക്ലിയർ ആയോ ഇപ്പൊ എലോണിനെ? അപ്പോ എന്റെ വിദ്യാലയം എന്നാണ് നമ്മുടെ ഫസ്റ്റ് പാഠം. അതിലത്തെ പാട്ടാണ് മിസ് പാടുന്നത്. എന്താ പാടുന്നത്? വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ, പാടിയേ മിസ്സിന്റെ കൂടെ എല്ലാവരും പാടിയേ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പം ഇരുന്നു പഠിക്കാനും ഒന്നിച്ചാത്തു കളിക്കാനും കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. പിന്നെയോ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, സർഗ പാടുന്നുണ്ടല്ലേ? സർഗ പഠിച്ചാ പാട്ട്? നാളെ പാടണം എല്ലാവരും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, അല്ലേ? ഓക്കെ, അത് നിങ്ങൾക്കറിയാം. വീട്ടിൽ നിന്ന് പുറപ്പെട്ട എവിടെ എത്താം? സ്കൂളിലെത്താം, അല്ലേ? നേഴ്സറിയിൽ എത്താം. ഓക്കെ, ഒപ്പം ഇരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും, അതായത് നമുക്ക് ഒപ്പം ഇരുന്ന് പഠിക്കാനും ഒന്നിച്ചു കൂടെ കളിക്കാനും ആരുണ്ട്? കൂട്ടരുണ്ട്, കൂട്ടുകാരുണ്ട്. പിന്നെ ആര്? കൂട്ടായി ഗുരുനാഥയും, അതായത് ടീച്ചറും കൂടെ ഉണ്ട്. പിന്നെയോ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാ? വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, ഈ എന്റെ വിദ്യാലയം എന്ന പാട്ടിലൊരു പിക്ചർ ഉണ്ട്. ടീച്ചറും കുട്ടികളും ഇരുന്ന് പഠിക്കുന്ന ഒരു പിക്ചർ കണ്ടു എല്ലാവരും? എല്ലാരെയും ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെല്ലാം നോക്കിയേ. ആരൊക്കെയുണ്ട് പിക്ചറില്? ഒരു ടീച്ചർ ഉണ്ട്, പിന്നെ ആരുണ്ട്? കുട്ടികളും ഉണ്ട്, ഇരുന്ന് പഠിക്കുന്നല്ലേ, അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? എന്താ പാട്ട്? എന്താ പാട്ട്? എന്റെ വിദ്യാലയം എന്നാണ് പാഠത്തിന്റെ പേര്, അല്ലേ? നമ്മുടെ ഫസ്റ്റ് പാഠത്തിന്റെ പേരെന്താ? എന്റെ വിദ്യാലയം. എന്താ പാട്ട്? വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എല്ലാരും ഒന്ന് ഉറക്കെ മിസ്സിന്റെ കൂടെ പാടിയേ. പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, എത്താമല്ലോ. ഓക്കെ, ഒപ്പമിരുന്നു പഠിക്കാനും, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. എല്ലാവർക്കും മനസ്സിലായോ മിസ് എന്താ പറഞ്ഞേന്ന്? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെസന്റെ പേര് എന്റെ വിദ്യാലയം എന്നാണ്, അല്ലേ? ഓക്കെ, അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എല്ലാവരും സ്കൂളിൽ പോകുന്നതും കൂട്ടുകൂടുന്നതും കളിക്കുന്നതും പഠിക്കുന്നതും ഗുരുനാഥനെ പറ്റിയും ഗുരുനാഥ പറഞ്ഞ ടീച്ചറാണെന്നും പഠിച്ചു, അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എഴുതി എന്താ പഠിക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇപ്പൊ ഇത് എല്ലാവരും നാളെയൊക്കെ പഠിക്കണം കേട്ടോ ഈ പാട്ട്. ഷംന, ലിസൺ ഹിയർ. ഷംനാഷറിൻ, ലിസൺ. അപ്പൊ നമ്മൾ ഇനി ഇന്ന് എന്താ പഠിക്കേണ്ടത്? നമ്മൾ ഇന്നലെ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പ്ലീസ് ലിസൺ ഹിയർ. അപ്പൊ മിസ് കാണിക്കുന്നത് എല്ലാരും ഉറക്കെ പറയണം, ഞാൻ എല്ലാരെയും ശ്രദ്ധിക്കുന്നുണ്ട്. നൈജൽ പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ.
അപ്പോ നമുക്ക് കാണാ ഫസ്റ്റ് ഇതെന്ത് ഏത് അക്ഷരാണ്? ഇത് ഏതക്ഷര? ക. ഓക്കെ, എല്ലാരും പറയുന്നുണ്ട് അല്ലേ ക അല്ലേ. ഇത് ഏതാക്ഷരം? ആ ഏഞ്ചൽ. ഇത് ഏതാക്ഷരം? ക. അപ്പൊ നെക്സ്റ്റ് ഏതാ? ക കഴിഞ്ഞ ഏതാ? നെക്സ്റ്റ് ഇതേതാ അക്ഷരം? ക. ഓക്കെ, അപ്പൊ ക കരടി നില ക അല്ലേ ഇത്. അപ്പൊ ക ഏതാ? നഖം. ക നഖം നില ക. നഖം നില കായാണ് ഏത്? ഇത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഗ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ, അപ്പൊ ഇതേതാ? ഗ അല്ലേ. ഗ അല്ലേ ഇത്. ഓ, നെക്സ്റ്റ് ഞാൻ എല്ലാരും പറയുന്നത് ഇവിടെ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്. ഇതേതാ? ഖ. അപ്പൊ ഏതാണ്? മേഘം നില്ല ഖ അല്ലേ. ഘടികാരം. ഘടികാരം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക്. ഓക്കെ, അതിന്റെ ഖായാണ് ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുത. ഖ അതാണ് ഇത് അല്ലേ. നമ്മളിത് പഠിച്ചതാണ്, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഖ അല്ലേ. നെക്സ്റ്റ് ഇതേതാ? ഏതാ ഭാവയാമി? ഇത് ഏത് ലെറ്ററാ? ങ അല്ലേ ഇത്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഏതാ ഇത്? ആർക്ക് പറയാൻ പറയാൻ പറ്റൂ ഈ അക്ഷരം ഏതാണെന്ന്? ഓക്കെ, ധനലക്ഷ്മി പറയുന്ന പറഞ്ഞേ. പ്ലീസ് അൺമ്യൂട്ട് ധനലക്ഷ്മി. ഓക്കെ, ഓക്കെ, ഗുഡ് ഗുഡ് ഗേൾ കേട്ടോ. അപ്പൊ ച ചർക്കാന്ന് എഴുതുന്ന ചായാണ് ഇതല്ലേ. ചക്ക എന്നല്ലേ എഴുതുന്ന ച. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നേ? നെക്സ്റ്റ് ഓക്കെ, ഇഷാൻ. ഇഷാൻ അല്ലേ, ഇഷാൻ പറയുന്നുണ്ടേ. അപ്പൊ ഇഷാൻ പ്ലീസ് അൺമ്യൂട്ട്. ഇഷാൻ അല്ലേ, ചായ. ഓക്കെ, ച ചായ, ആ ചായ ആണല്ലേ ഇത്. നെക്സ്റ്റ് ഏതാണ്? ഇതാരാണ് പറയുന്നത്? അടുത്ത ആളാരാ പറയുന്നേ? ഒന്ന് കൈവക്കിയേ. ഓക്കെ, ക്രിസ്റ്റോ ജോൺ പറയുന്നുണ്ടേ. ഓക്കെ ക്രിസ്റ്റോ, പ്ലീസ് അൺമ്യൂട്ട് ക്രിസ്റ്റോ. ഓക്കെ, ഗുഡ്. ഓക്കെ, ജാ ജനൽ അല്ലേ, ജാ ജനൽ. ഓക്കെ, ഗുഡ് ബോയ്. നെക്സ്റ്റ് ഏതാണ് നോക്കാം നമുക്ക്. ഇതേതാ അക്ഷരം? ആരാ പറയുന്നേ? അക്സബ്. ഓക്കെ അക്സബ്. ഓക്കെ അക്സബ്, ഇതേതല്ലേ? ഇതേതക്ഷര? ഓക്കെ, ച. ക്ഷത്തിന്റെ ചായ ആണല്ലേ ഇത്. ഓക്കെ, ഗുഡ് ബോയ്. നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്തത് ഇതാര് പറയും? ആ ധ്യാൻ പി വി പറയുന്നുണ്ടോലും. ഓക്കെ നോക്കാം നമുക്ക്, പ്ലീസ് അൺമ്യൂട്ട് ധ്യാൻ. ഓക്കെ, ഞാ അല്ലേ. ഞാ ഞാൻ ഏത് ഞാനിൽ തുടങ്ങുന്ന ഒരു പദം പറഞ്ഞേ, വേർഡ് പറഞ്ഞേ. ഞണ്ട്. ഓക്കെ ഗുഡ് ബോയ്. ഞണ്ട് ഞണ്ട് ഞാഞ്ഞൂൽ അല്ലേ. നെക്സ്റ്റ് ധ്യാനല്ല, അടുത്ത ആരാ പറയുന്നേ? ഇപ്പൊ നേരത്തെ ആരോ കൈപൊക്കിയല്ലോ. ഓക്കെ, നൈജൽ പറയുന്നുണ്ട്. നൈജൽ പ്ലീസ് അൺമ്യൂട്ട്. തായുടെ ഒരു, തായിൽ തുടങ്ങുന്ന ഒരു പദം പറഞ്ഞേ, അല്ലെങ്കിൽ തായില് എവിടെയെങ്കിലും തായിലുള്ള ഒരു പദം പറഞ്ഞേ, വാക്ക് പറഞ്ഞേ. ഡപ്പി. ഡപ്പി അല്ലേടാ ഡപ്പി. ഡപ്പിയുടെ ഡാ ഇതാണോ? അല്ലല്ലോ, നമ്മള് മഴയത്ത് പിടിക്കുന്ന സാധനം എന്താ? കുട. ഓക്കെ കുട. കുടാന്നില്ലേ,
കുടയുടെ ഡായാണ് അല്ലേ, അതേ ടായാണ് ഇത് അല്ലേ, കുട. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് മിസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഇത് ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, സമജ്ഞ, സമജ്ഞ, സമജ്ഞ. ഓക്കെ, ആ ഓക്കെ, ടായിൽ തുടങ്ങുന്ന ഒരു ഒരു വാക്ക് പറഞ്ഞേ. ആ പാഠം. ഓക്കെ, പീഠം, പാഠം എന്നല്ലേ എഴുതുന്നത് അല്ലേ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ? ഓക്കെ, അടുത്ത ചോദിക്കാ, അടുത്ത ആരാ പറയുന്നേ? നെക്സ്റ്റ് വേറെ ആരെങ്കിലും പറഞ്ഞേ? ആരാ പറയുന്നേ നെക്സ്റ്റ്? സിയാൻ പറയുന്നുണ്ടല്ലേ. ഓക്കെ, സിയാൻ പ്ലീസ് അൺമ്യൂട്ട്. സിയാൻ, ആ ഓക്കെ, ഓ പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തു മോൻ, പറഞ്ഞോ. ഓക്കെ, ഗുഡ് ബോയ്. നെക്സ്റ്റ് സിയാൻ അല്ല, നെക്സ്റ്റ് ആരാ പറയുന്നേ? നേരത്തെ കൈപൊക്കിയിട്ടുണ്ടല്ലോ ആരല്ലോ. ഓക്കെ, ഭാവയാമി. ഓ, നൈജലും ഉണ്ടല്ലേ, ഭാവയാമി. പ്ലീസ് അൺമ്യൂട്ട് ഭാവയാമി. മഹദി ഉണ്ട്. ഓക്കെ, ആ ഭാവയാമി. ഓക്കെ, ഗരുഡനിലെ ഡായ അല്ലേ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് മഹദിയ പറഞ്ഞോ. പ്ലീസ് അൺമ്യൂട്ട് മഹദിയ. ആ പറഞ്ഞോ, പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തു മോള് സംസാരിച്ചോ. ഏതാണ്? അറിയില്ല മഹദിയക്ക്. ഇത് ഏതാ അക്ഷരം? മഹദിയ അൺമ്യൂട്ടിലാണ്, സംസാരിച്ചോളൂ മഹദിയ. അറിയില്ല. നാ അല്ലേ ഇത്? നാ മഹദിയ. പ്ലീസ് അൺമ്യൂട്ട് മഹദിയ. ഓക്കെ, എന്തോ ക്ലിയർ കുറവാണ് അവർക്ക്, അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അറിയില്ലട, നോക്കാം. ഓക്കെ, അപ്പോ മഹദിയക്ക് എന്തോ ക്ലിയർ ഇല്ല. അപ്പൊ വേറെ ആരാ പറയുന്നേ? ഇത് ഏതാ അക്ഷരം? ഏ, അറിയാത്തവർക്ക് ഞാൻ അവസരം കൊടുക്കുകയാണ് കേട്ടോ. ധനലക്ഷ്മി, മുഹമ്മദ് സാദ്. ഓക്കെ, ആ പ്ലീസ് അൺമ്യൂട്ട് മുഹമ്മദ് സാദ്. ഓക്കെ, അല്ലേ. ഓക്കെ, വീണ. നെക്സ്റ്റ് നമ്മൾ ഇന്നലെ പഠിച്ചാണ് ഇതൊക്കെ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാ? ടാറ്റാ ഡാറ്റാ ന. ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലേ ധനലക്ഷ്മി. ഓക്കെ, ഇപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നേ? ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നേ? ത അല്ലേ. ഇനിയേതാ നമുക്ക് പഠിക്കേണ്ടത്? ത. എങ്ങനെ? ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് റൈറ്റ് ത. ത എഴുതിയേ. എങ്ങനെ ത എഴുതുക? ത ദ. ഓക്കെ, ത ത എങ്ങനെ എഴുതുക? ത കണ്ടോ. ഓക്കെ, ആ ഗുഡ്, എല്ലാവരും എഴുതിയല്ലേ. ഓക്കെ, ത എന്താ പറയുക? ത പറഞ്ഞേ, എല്ലാവരും ഉറക്കെ പറഞ്ഞേ. ത ഏഞ്ചൽ പറഞ്ഞു. ത. ഓക്കെ, അപ്പൊ ത അല്ലേ. ഇനി ആരെങ്കിലും കാണണ്ടോ? അന്ന ഗ്രേസ് കാണുന്നില്ലേ മോളെ? ആൻഡ്രോസ് കാണുന്നില്ലേ? ഓക്കെ, അമ്ന ഫാത്തിമ.
ഓക്കെ, അമീൻ താജ് വീഡിയോ ഓൺ ചെയ്തേ മനെ. അമീൻ താജ്, ഷൻസ, ജിയോണ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, അപ്പോ അനയ റോസ് എഴുതുന്നുണ്ടോ? ഓക്കെ, ഗുഡ്, സൂപ്പർ. ആ തായ് കൊറേ പേര് എഴുതി കാണിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഗുഡ്, എല്ലാരും എഴുതിയല്ലേ താ. ഓക്കെ, ആ എല്ലാരും എഴുതി കാണുന്നുണ്ട്. ഞങ്ങളെ നേരെ ഇരുന്നേ പോലെ ആ താ കാണുന്നുണ്ട്. ഓക്കെ, ഫിയോണ എഴുതി, സർഗ എഴുതി, ആരോമൽ എഴുതി, താത്ത താത്ത നാ എഴുതി, അയോൺ സബിൻ. ഓക്കെ, എഡ്വിൻ ജോസഫ് എഴുതിയോ മനെ. അന്ന ഗ്രേസിന് ഉറക്കം തൂങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ അന്ന ഗ്രേസേ. പാർവണ എഴുതിയോ? ഗൗരിനന്ദ എഴുതിയോ? ഗൗരിനന്ദ, ഷാസിൽ, ഷാസിൽ എഴുതിയോ മോനെ, ഷാസിൽ. ഓക്കെ, ഷാമിൽ എഴുതിയോ? ഷാമില്, ലോണുല്ലാസിന് ക്ലിയർ ചെയ്യില്ല. ഓക്കെ, എല്ലാവരും എഴുതി കാണിച്ചേ മിസ്സിന്. ദേവപ്രിയ എഴുതി, ആ ഷാസിൽ എഴുതിയോ? അമ്ന ഫാത്തിമ എഴുതി, അമീൻ താജ് വീണ്ടും പോയി. ആ എല്ലാരും നല്ല മക്കളായി എഴുതിയേ. ഓക്കെ, ഷാസിൽ എഴുതി. ഓക്കെ, ക്രിസ്റ്റി എഴുതിയോ മോനെ? ക്രിസ്റ്റിക്കുട്ടൻ എഴുതിയോ? ഓക്കെ, ആ ഗുഡ്. അപ്പൊ താ അല്ലേ നെക്സ്റ്റ്, ഏതാ പഠിക്കേണ്ടത് നമുക്ക്? താ കഴിഞ്ഞ അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ദാ നെക്സ്റ്റ്. ആദ്യം നമ്മൾ താ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? അല്ലേ, ഓക്കെ, താ താ പഠിച്ചു അല്ലേ. അപ്പൊ താ തല നില, താ രഥം നില, ത എന്താണ്? താത്ത, താ രഥം. കാശിനാഥ് എഴുതി, ധ്യാൻ എഴുതി. ഓക്കെ ഗുഡ് ഗുഡ്. പാർവണക്കല ഉറക്കം തൂക്കേന്നാണോ പാർവത പാർവണ? ഓക്കെ, താ എഴുതി. എല്ലാ കുഞ്ഞൊക്കെ ഉറക്കം തൂക്കുന്നുണ്ടാവും അല്ലേ. ആ താത്ത എഴുതി കാശിനാഥ്. ഓക്കെ, ഈ യൂസർ ആരുടേതാണെന്ന് അറിയില്ല, ഒരു പേര് വരാതെ ഒരു ഫോൺ അവിടെ ഉണ്ട് കേട്ടോ. കുറെ സമയമായിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. നസീമിന്റെ ആണോ? നസീം മുഹമ്മദിന്റെ ആണോ അത്? ഓക്കെ, വൈഷ്ണവേ എഴുതിയോ മോനെ? വൈഷ്ണവി ലേറ്റ് ആയല്ലോ മോനെ. ആ എഴുതിയേ. ആൻഡ്രോസ് വീഡിയോ ഓൺ ചെയ്തേ മോളെ. ആ യൂസർ അവിടെ തന്നെ ഉണ്ട്, ആരുതാണെന്ന് അറിയില്ല. ആ ഫോണ് വീഡിയോ ഓൺ ചെയ്യാതെ ഒരു ഫോൺ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോ കുറച്ച് ഇങ്ങോട്ട് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഏതാ? താത്ത ദ അല്ലേ, ദ ദീപം, ദീപ എന്നല്ല എഴുതുന്നേ. ദ ദ എങ്ങനെയാ ദ എഴുതുക? എല്ലാവർക്കും അറിയോ ദ എഴുതാൻ? അറിയുന്നവര് വേഗം എഴുതിയാ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒന്നുകൂടി പഠിക്കാം, കാ മുതൽ തന്നെ ഇന്നും പഠിക്കാം കേട്ടോ. അഭിരാമി സഹിത്ത് എഴുതിയോ മോളെ? ഓക്കെ, നെഹ്ലക്കുട്ടി എഴുതിയോ? ഭവിക, മുഹമ്മദ് സാദ്, ഒക്കെ എഴുതി. താ താദ അല്ലേ, താ താദ. ഏഞ്ചലേ എഴുതുന്നുണ്ടോ മോളെ? നാ ഇതിൽ എഴുതിക്കോ. ഓക്കെ, താ താ ദ അല്ലേ, ദ ദീപം, ദ ദീപം. ഷംനാശറിന് എഴുതിയ മോളെ? ഓക്കെ എഴുതിയല്ലേ, എഴുതിയോ. അയോൺ എഴുതി, ഫിയോണ, അനയ റോസ്, മഹദിയ. ഓക്കെ ഗുഡ്. ഭാവയാമി എഴുതിയോ മോളെ? നസീം മുഹമ്മദ്, കാശിനാഥ്. ആരുതാണോ ഒരു ഫോണ്, പേരെഴുതാത്തൊരു ഫോൺ ഉണ്ടല്ലോ മോളെ. കാശിനാഥ്, നെഹ്ല, ഫാത്തിമ, ഭവിക, ഷംന, ഓക്കെ, സമജ്ഞ, ദേവപ്രിയ, അഭിരാമി, സജിത്, ധ്യാൻ, ഷംന, ഷെറിൻ,
മുഹമ്മദ് സാദിൻ, ക്രിസ്റ്റോ ജോൺസ് ജോബി, അവേദ്യ പിയേഴ്സ്, മുഹമ്മദ് സിയാൻ, ഇഷാൻ ആർ കെ, എല്ലാവരും മിസ് ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല മക്കളായിരിക്കണം. അക്സബ് മുഹമ്മദ് ഷാ എഴുതിയ കണ്ടു, ധനലക്ഷ്മി, ലക്ഷ്മി അഭിലാഷ്, നൈജൽ ജോസഫ് വീഡിയോ ഓൺ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ആര്യാ ഇനി കാണാതെ ഇല്ല, നോക്കട്ടെ. ഇവിടെ ക്ലാസ് ഏകദേശം കഴിയാറായി. അപ്പൊ നമ്മൾ ഇന്ന് താ താ ദ അല്ലേ, താ തല അല്ലെങ്കിൽ ലത, പിന്നെയോ ദ ദീപം, പിന്നെയോ അല്ല ത രഥം, ദ ദീപം, ആ മൂന്ന് വേർഡ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ മഹദിയ ഷാസിൽ എഴുതിയോ എല്ലാരും? അന്ന ഗ്രേസ്, വൈഷ്ണവ് എഴുതിയോ മോനെ? വൈഷ്ണവിനെ എഴുതാൻ അറിയോ? ടേക്ക് യുവർ സ്ലേറ്റ്. ഓക്കട്ടെ, ഓക്കെ. താ ആ കാക്ക കാക്ക പോലെ പഠിക്കണേ കേട്ടോ മോൻ, മോനെ അറിയാത്തല്ലേ അല്ലേ. ധ്യാൻ, നെഹ്ല, ഫാത്തിമ, ഫിയോണ, ഭവിക, ഭാവ്യാമി, ഷംനാ, ഷെറിൻ, ഓക്കെ, ഏകദേശം എല്ലാരും. അമീൻ വീഡിയോ ഓൺ ചെയ്തേ മോനെ, അമീൻ. അപ്പൊ എല്ലാവരും താ താ ദ പഠിച്ചോ? അപ്പൊ ഒന്നുകൂടി പറയാ, ഇന്നധികം വേണ്ട, നമ്മൾ ആ പാട്ട് പഠിച്ചില്ലേ. കെ താ 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 ത അല്ലേ. നെക്സ്റ്റ് ദ, നെക്സ്റ്റ് മറ്റേ നാ മറിച്ച ധായാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ. ആർക്കെങ്കിലും മിസ്സിനോട് സംസാരിക്കാനുണ്ടോ? ഏ വൈഷ്ണവ് എന്താ സംസാരിക്കാനുള്ളത്? നൈജലിന്, നൈജലിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നൈജലെ ആ ടൂലെ നോട്ട്ബുക്കിൽ എഴുതിക്കോ മോൻ. ആദ്യത്തെ പേജില് എഴുതി, എഴുതിനോ? ബുക്ക് വാങ്ങിയോ? ഓക്കെ, ബുക്ക് വാങ്ങി. അതിലൊന്നും എഴുതണ്ട, നോട്ട്ബുക്കില് കക്കാക്കാ അത് എഴുതിയാ മതി. ഓക്കെ, മാത്രം എഴുതിയാ മതിയോ മിസ്സേ? ആദ്യത്തെ പേജില് സ്വരാക്ഷരങ്ങൾ എഴുതിയിട്ട് സ്വരാക്ഷരങ്ങൾ എഴുതണ്ടേ ഒരു രണ്ടു മൂന്ന്. അതെ, വ്യഞ്ജനാക്ഷരം ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എൽ കെ ജിയിലെ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അറിയോ? അറിയില്ല. ഇല്ലെന്നേ? ഇല്ല അല്ലേ. എന്നാ നമുക്ക് ആ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാം കേട്ടാ. അറിയാത്ത കുട്ടികൾ ഉണ്ടാവും അല്ലെ, കൊറേ കുട്ടികള്. പിന്നെ ആർക്കാണ് ഇനിയിപ്പം സ്വരാക്ഷരങ്ങൾ അറിയാത്ത? ആ സ്വരാക്ഷരം അറിയാത്ത കുട്ടികൾ ഏതാ ഉള്ളത്? സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം. മിസ് സ്വരാക്ഷരങ്ങള് നമുക്ക് പഠിക്കാം ആദ്യം മുതൽ നാളെ മുതൽ. മിസ്സേ, മിസ്സേ പറഞ്ഞോ എന്നാ സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം എഴുതണോ? അല്ല, അങ്ങനൊന്നും എഴുതാൻ അവൻ ആയില്ലല്ലോ. ആ യു കെ ജി ആയതുകൊണ്ട് അവർക്ക് ആദ്യത്തെ പേജില് സ്വരാക്ഷരങ്ങളിൽ ഹെഡിങ് എഴുതിട്ട് അത് ഈ ഞാൻ കഴിഞ്ഞ വർഷം അവരെ പഠിപ്പിച്ചാണ്. അവർക്ക് അറിയുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ കൊറേ പ്രാവശ്യം എഴുതണത് നല്ല പഠിക്കോ. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കും. എന്നാ അതിൽ എഴുതി പഠിച്ചതിന് ശേഷം ആ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് സ്വരാക്ഷരങ്ങൾ മാത്രം എഴുതിക്കോട്ടെ അവൻ, അപ്പോഴേ പഠിക്കൂ കുട്ടികൾ. ഇവര് ഒരു പേജ് കംപ്ലീറ്റ് എന്നെ പഠിക്കുന്നവരെ എഴുതട്ടെ കേട്ടോ. വേറെ പഠിച്ചതിന് ശേഷം ഫസ്റ്റ് പേജില് ആ സ്വരാക്ഷരങ്ങളിൽ ഹെഡിങ് ആയിട്ട് എഴുതിയാ മതി കേട്ടോ. വ്യഞ്ജനാക്ഷരങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതണ്ട. ഇപ്പൊ ഞാൻ വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കാക്ക കാക്കങ്ങ പഠിക്കുന്നത്രല്ലേ അവര് പഠിച്ചതല്ലേ. അപ്പൊ കാക്ക കാക്കങ്ങ എഴുതുമ്പം കാനില അക്ഷരം എഴുതി കാക്കാങ്ങ അഞ്ചെണ്ണം എഴുതണമെങ്കിൽ അഞ്ചെണ്ണം ഒറ്റ ഒരു വരിയില് നിങ്ങൾ എഴുതി കൊടുക്കുക ആദ്യത്തെ വരിയില്. ഇപ്പൊ മോള് എഞ്ചൽ എഴുതി കൊടുക്കുക, കാക്കാങ്ങാന്ന് മേലെ എഴുതി കൊടുക്കുക, പിന്നെ താഴെ ഫുൾ വരച്ചു കൊടുക്കുക. പണ്ട് ഹോംവർക്ക് കൊടുക്കുന്നില്ലേ നൈജലിനെ?
പഴയ പണ്ട് ഹോംവർക്ക് കൊടുക്കുക അങ്ങനെയല്ലേ. ഇപ്പൊ ഒരക്ഷരം മറ്റൊരു അക്ഷരം എഴുതി കൊടുത്താലും മതി, കാ മാത്രം. അപ്പൊ അത് ഫുൾ അവര്, അപ്പൊ അവര് പഠിക്കും. ഇപ്പൊ അഞ്ചു കോളം കാ തന്നെ എഴുതി, ഓ പിന്നെ മോൻ കാ പഠിച്ചിട്ടില്ലെങ്കില് ആ തന്നെ എഴുതുക അഞ്ചു ലൈനിലും കംപ്ലീറ്റ് അവര് പഠിക്കും. പഠിച്ചിട്ടുണ്ട്. ആ എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നാ ഒരു കാര്യം ചെയ്യുക, മോള് കാ കാ ഗാ ക അങ്ങനെ അഞ്ച് ഇതായിട്ട് വരച്ചിട്ട് കൊടുക്കുക, എഴുതി കൊടുക്കുക. അപ്പൊ താഴെ കംപ്ലീറ്റ് അവർ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തട്ടെ, അത് ഹോംവർക്ക് കിട്ടാ മതി, പോസ്റ്റ് ചെയ്താ മതി കേട്ടോ. ഒന്നും വേണ്ടല്ലോ. ഇല്ല ഒന്നിച്ച് പഠിപ്പിക്കുന്ന അത് ചില കുട്ടികൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് പേജിൽ അവർ എഴുതിയിട്ടുണ്ടാവും ഒന്ന് കാ 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 ക ങ പഠിച്ചവര് ഒരു കംപ്ലീറ്റ് ഒരു പേജിൽ എഴുതി പോസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ അവര് അടുത്ത ചാച്ചാച്ചെന്ന് എഴുതുക, അതിന്റെ അടുത്ത പേജില് നെക്സ്റ്റ് ടാറ്റാ ടാറ്റ അങ്ങനെ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ പഠിച്ചവര് കാക്ക കാക്കങ്ങ അഞ്ച് ഓരോ വരച്ചിട്ട് നല്ല നീറ്റില് നമ്മൾ സാധാരണ ഒരു ലൈനിൽ ആദ്യം എഴുതി കൊടുക്കാറാണ് കാക്ക കാക്കങ്ങ. അപ്പൊ അത് കുട്ടികൾ താഴെ 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 എഴുതുമ്പോ അവര് ബൈഹാർട്ടായിട്ട് അത് എഴുതാൻ പഠിക്കും നല്ല പോലെ. അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അമ്മമാരൊന്ന് കാക്ക കാക്കങ്ങ അത് എഴുതിയിട്ട് അതിന്റെ താഴെ ഫുള്ള് അവര് എഴുതട്ടെ.